إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون سنهم الله സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയത്ത് നൽകുകയാണ്. അല്ലാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതാന്ത്യം വരെ ജീവിക്കുവാനും മരണാനന്തരം അള്ളാഹുവിൻ്റെ സുഖലോലുപമായ സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരും ഉൾപ്പെടുവാനും അള്ളാഹു നമ്മയേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീ സമൂഹത്തിൻ്റെ അവകാശങ്ങളെയും പദവികളെയും സംബന്ധിച്ചുള്ള പ്രത്യേകമായ ചൂടുപിടിച്ച ചർച്ചകൾ. ഇസ്ലാമിനെ വളരെയേറെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇസ്ലാമിൻ്റെ വിമർശകന്മാർ ഇസ്ലാമിക ശരീഅത്തിൽ ഒരു സ്ത്രീക്ക് കൂച്ചുവിലങ്ങ് മാത്രമേയുള്ളൂ, സ്വാതന്ത്ര്യമില്ല, അവഗണന മാത്രമേയുള്ളൂ, പരിഗണനയില്ല, നിന്ദ്യതയും അനാദരവും മാത്രമേയുള്ളൂ, ആദരവോ പദവികളോ ഇല്ല എന്നിങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾ ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ ശൈലികളിലൂടെ ഇസ്ലാമിന് നേരെ എഴുതിവിട്ടുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇസ്ലാമാണ് സ്ത്രീ സമൂഹത്തിന് അർഹമായ പദവിയും ആദരവും വകവെച്ചു കൊടുത്തിട്ടുള്ള ഏക മതം എന്നതാണ് വസ്തുത. പക്ഷേ ഇസ്ലാം വിമർശകന്മാർ വളരെയേറെ സ്ത്രീ സ്വാതന്ത്ര്യമായി കണക്കാക്കുന്ന, സ്ത്രീക്കുള്ള അലങ്കാരമായി കണക്കാക്കുന്നതൊന്നും ഇസ്ലാം അത് അലങ്കാരമായോ ആദരവായോ കാണുന്നില്ല. സ്ത്രീയുടെ മാംസളമായ ശരീരഭാഗങ്ങളെ എത്രത്തോളം മന്യരുടെ മുമ്പിൽ തുറന്നു കാണിക്കാമെന്ന കൃത്യമായ ചർച്ചകളും പരിശോധനകളും ഗവേഷണങ്ങളുമാണ് അവരുടെ കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അസമയത്തും അനാവശ്യമായ വേഷങ്ങളിലും പുറത്തിറങ്ങലാണെന്ന ധാരണയാണ് അവർ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയോട് വളരെയേറെ ആദരവും ബഹുമാനവും കൽപ്പിച്ച ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്, അത് കേവലം അവകാശവാദമല്ല. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ഖുർആനിന്റെ നാലാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സ്ത്രീകൾ എന്ന അർത്ഥത്തിലുള്ള അന്നിസാ എന്ന അധ്യായമാണ്.
സൂറത്തുൻ നിസാ എന്ന് സ്ത്രീകൾ സ്ത്രീകളുടെ പ്രത്യേകമായ അവകാശങ്ങളെ വിലയിരുത്തുന്ന പഠിപ്പിക്കുന്ന ഒരധ്യായം തന്നെ മാനവ സമൂഹത്തിന്റെ മാർഗദർശക ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ നാലാമത്തെ അധ്യായം അവർക്കായി നീക്കിവെച്ച മതമാണ് ഇസ്ലാം. തീർന്നില്ല. ലോകവിശ്വാസികൾക്ക് എന്നും മാതൃകയോടെ ഓർക്കാവുന്ന ഒരു ധീര വനിതയുടെ നാമധേയത്തിൽ അവരുടെ പേരിൽ തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തു മറിയം. ഇനിയും പരിശോധിച്ചു നോക്കിയാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് തന്റെ ഭർത്താവിൽ നിന്ന് ന്യായമായ അവകാശങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ആ ന്യായമായ അവകാശങ്ങൾ കിട്ടാത്ത കാരണത്താൽ ഉന്നതമായ കോടതികളിലേക്ക് ഒരു സ്ത്രീക്ക് കേസ് ബോധിപ്പിക്കുന്നത് വരെ അവളുടെ അവകാശങ്ങളിൽ പെട്ടതാണെന്ന് പഠിപ്പിക്കുന്ന നിലക്ക് തന്നെ വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്തുൽ മുജാദല എന്നാണ്. എന്താണ് അങ്ങനെ ഒരു പേര് വരാൻ ആ അധ്യായത്തിന് കാരണം? എന്താ മുജാദല എന്ന് പറഞ്ഞാൽ? തർക്കിക്കുന്ന പെണ്ണ് എന്നാണ്. അതിന്റെ ഒന്നാമത്തെ ആയത്ത് തന്നെയും ഖദ് സമി അല്ലാഹു ഖൗല ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ആരംഭിച്ചിരിക്കുന്നത്. അല്ലാഹു കേട്ടിരിക്കുന്നു, അല്ലാഹ് കേട്ടിരിക്കുന്നു, ഖദ് സമി അല്ലാഹ് അല്ലാഹ് കേട്ടിരിക്കുന്നു അവളുടെ ഭർത്താവിന്റെ കാര്യത്തിൽ നിന്നോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ വാക്ക് അല്ലാഹു തീർച്ചയായും കേട്ടിട്ടുണ്ട്. അല്ലാഹുവിനോട് അവൾ തന്റെ പരാതി ബോധിപ്പിക്കുന്നത് അവൻ കേട്ടിരിക്കുന്നു. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങൾ ഇരുവരുടെയും അക്കാര്യത്തിലുള്ള സംഭാഷണം പടച്ച റബ്ബ് കൃത്യമായി കേട്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ തർക്കിക്കുന്നവൾ അന്യായക്കാരി, ആ അന്യായം അന്യായം ബോധിപ്പിച്ചവൾ, ആ നിലക്ക് തന്റെ ന്യായമായ അവകാശത്തിന് വേണ്ടി ശബ്ദിച്ച ആ വനിതയെ അഥവാ ഖൗല റളിയല്ലാഹു അൻഹ എന്ന സ്വഹാബ വനിതയുടെ ജീവിതത്തിലുണ്ടായ ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരധ്യായത്തിന്റെ നാമധേയം പോലും ആ അന്യായത്തെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ ആ അന്യായം ബോധിപ്പിച്ചത് കേസുകൊടുത്തതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ ഉണർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ സ്ത്രീ സമൂഹത്തിന്റെ മൊത്തത്തിലും എല്ലാ അർത്ഥത്തിലും നിഷേധിക്കപ്പെട്ടിരുന്ന, ന്യായങ്ങൾ തടയപ്പെട്ടിരുന്ന, അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ തന്നെയാണോ എന്ന് വരെ ചർച്ചകൾ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ, അവൾ പിശാച്ചാണോ അല്ലേ എന്നുവരെ ചർച്ച നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, അവൾക്ക് സ്വത്ത് കൊടുക്കണോ വേണ്ടേ തീരെ കൊടുക്കേണ്ടതില്ല എന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ, അവളെ ജീവനോടെ പെണ്ണാണ് ജനിച്ചതെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടുകൊണ്ട് അവളോട് വളരെയേറെ ക്രൂരമായ സ്വഭാവം നിലനിർത്തിയ ഒരു കാലഘട്ടത്തിൽ, കാരുണ്യത്തിന്റെ പ്രവാചകനായ റഹ്മത്തുല്ലിൽ ആലമീനായി നിയുക്തനായ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ടാ പറയുന്നത്, സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ എല്ലാ അർത്ഥത്തിലും ആദരിക്കപ്പെടേണ്ടവളാണ്. സൂറത്തുൻ നിസായിലെ ഒന്നാമത്തെ ആയത്ത് തന്നെയും തുടങ്ങിയത് യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദാ വഖലഖ മിൻഹാ സൗജഹാ وبث منهما رجالا كثيرا ونساء. അതെ, സ്ത്രീകൾക്ക് സമൂഹത്തിൽ അവരുടെ ഭാഗദേയം കൃത്യമായി നിലനിർത്തുന്നതിൽ, ഈ സമൂഹത്തിലുള്ള തലമുറകളെ സൃഷ്ടിക്കുന്നതിൽ, ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒരു പെണ്ണിന്റെ അനിവാര്യത ആണിനോളം വളരെയേറെ ആവശ്യമായത് തന്നെ എന്ന നിലക്ക് വളരെ കൃത്യമായ അവകാശങ്ങളെ സംബന്ധിച്ച്, അവളുടെ മാഹാത്മ്യത്തെ സംബന്ധിച്ച് എടുത്തു സൂചിപ്പിച്ചുകൊണ്ടാണ് ആ അധ്യായം തുടങ്ങിയത് തന്നെ. അവരവർക്ക് അവരവരെ പ്രവർത്തിച്ചതിൽ ആണെന്നോ പെണ്ണെന്നോ ഉള്ള വിവേചനം ഇസ്ലാം കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ ഏകമതമാണ് ഇസ്ലാം. ആര് പ്രവർത്തിച്ചാലും അല്ല പറയുന്നത് കൂലിയുണ്ട്. പടച്ച റബ്ബ് പറഞ്ഞു, അന്നീലാ ഉദീഉ അമല ആമിലിൻ മിൻകും മിൻ ദകരിൻ ഔൻസാ ബഅദുക്കും മിൻ ബഅദിൻ. പടച്ച റബ്ബ് പറയാണ്, നിങ്ങളില്ലെന്ന് കർമ്മങ്ങൾ പ്രവർത്തിച്ചവരാരാവട്ടെ, നിങ്ങളില്ലെന്ന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരാരാവട്ടെ, ആണെന്നോ പെണ്ണെന്നോ ഉള്ള വിവേചനമില്ല, ആര് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാലും
അവരുടെ നിങ്ങളിൽ നിന്നുള്ള പ്രവർത്തിച്ചവന്റെ കൂലിയെ, അവന്റെ പ്രവർത്തന ഫലത്തെ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായി സന്തോഷ വാർത്ത അറിയിച്ചതാണത്. ഓരോരുത്തർക്കും അവരവർ സമ്പാദിച്ചത് കിട്ടും എന്നാണ് പറഞ്ഞത്. പുരുഷൻ അധ്വാനിച്ചാൽ പുരുഷന് കിട്ടും, പുരുഷൻ കർമ്മം ചെയ്താൽ അവൻ അവന്റെ ഫലം അനുഭവിക്കും. സ്ത്രീയാണെങ്കിലും അങ്ങനെ തന്നെ. ലിർജാലി നസീബും മിമ്മാ കസബു മിമ്മക്തസബു, ലിർജാലി നസീബും മിമ്മക്തസബു വലിന്നിസാഇ നസീബും മിമ്മക്തസബ്ന. പുരുഷന്മാർക്ക് അവർ സമ്പാദിച്ചുണ്ടാക്കിയതിൽ നിന്ന് ഓഹരി ഉണ്ടായിരിക്കും, സ്ത്രീകൾക്ക് അവർ സമ്പാദിച്ചുണ്ടാക്കിയതിൽ നിന്നും ഓഹരി ഉണ്ടായിരിക്കും. അഥവാ പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവരവർ ചെയ്ത് സമ്പാദിക്കുന്ന കർമ്മങ്ങളും അധ്വാനങ്ങളും അനുസരിച്ചുള്ള നേട്ടങ്ങളും പ്രതിഫലങ്ങളും എല്ലാവർക്കും ലഭിക്കും. ലിംഗവ്യത്യാസം അവിടെ പരിഗണിക്കുന്നതല്ല എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സമൂഹത്തിൽ വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു. ഇങ്ങനെ ഏതർത്ഥത്തിൽ പരിശോധിച്ചു നോക്കിയാലും ഒരു സ്ത്രീയെ സംസ്കാര സമ്പന്നയാക്കുന്നതിന്റെ മഹത്വം, ഒരു സ്ത്രീക്ക് അനിവാര്യമായ അറിവ് പകർന്നു കൊടുക്കുന്നതിന്റെ മഹത്വം, നമ്മുടെ നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ പെണ്ണിന് അക്ഷരവിദ്യ അഭ്യസിക്കുന്നത്, കൈയെഴുത്ത് പഠിക്കുന്നത് നിഷിദ്ധമാണെന്ന ഫത്വകൾ വരെ കേരളത്തിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സമൂഹം അത് തോട്ടിലെറിഞ്ഞെങ്കിലും, സമൂഹം അത് കുഴിച്ചു മൂടിയെങ്കിലും, കേരള ചരിത്രം പരതുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് നിഷേധിക്കാനാവാത്ത ഒരു പരമസത്യമുണ്ട്. 1930കളിൽ നമ്മുടെ കേരളത്തിൽ പാസാക്കപ്പെട്ട ഒരു മതപണ്ഡിത സംഘടനയുടെ പ്രമേയത്തിൽ വിശദീകരിക്കുന്നത് സ്ത്രീകൾക്ക് അക്ഷരവിദ്യ പഠിപ്പിക്കുന്നത്, എഴുത്ത് വിദ്യ പഠിപ്പിക്കുന്നത് അനഭിലഷണീയവും കറാഹത്തും, ഒരു വേള അത് ഹറാമാവാനേ തരമുള്ളൂ എന്ന് വരെ കേരളത്തിൽ പാസാക്കപ്പെട്ട മതപ്രമേയങ്ങളിൽ കാണാം. പക്ഷെ ഇന്നതിന് നിലനിൽപ്പില്ല. അങ്ങനെ ഒരു യുഗം അധികമൊന്നും നീളമില്ലാത്ത നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായി എന്ന് സൂചിപ്പിക്കാനാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാനത് കൊണ്ടുവന്നത്. അപ്പോ ഇസ്ലാം എത്രത്തോളം അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു എന്ന് നമുക്കറിയണ്ടേ? സ്ത്രീകൾക്ക് എത്ര താല്പര്യപൂർവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിദ്യ ഞങ്ങൾക്ക് നുകരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നും നമ്മൾ അറിയണം. എന്നിട്ട് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെ കുറിച്ച് നമ്മൾ വിലയിരുത്തണം. അന്നത്തെ സ്ത്രീകൾ എവിടെ, ഇന്നത്തെ സ്ത്രീകൾ എവിടെ എന്ന് ചിന്തിക്കണം. നമ്മുടെ ഭാര്യമാരെ കുറിച്ച്, നമ്മുടെ മാതാക്കളെ കുറിച്ച്, നമ്മുടെ പെങ്ങന്മാരെ കുറിച്ച്, നമ്മുടെ പെൺമക്കളെ കുറിച്ച് നാം ആശങ്കാകുലരാകേണ്ടുന്ന ഒരു സംഭവം നോക്കൂ. അവരും നാമും തമ്മിലുള്ള ബന്ധം എത്രത്തോളമുണ്ട് വ്യത്യാസം എന്ന് മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ഒരു സഹോദരി കടന്നു വരികയാണ്. ആ സഹോദരി അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ദഹബർ റിജാലു ബിഹദീസിക, നിങ്ങളുടെ ഹദീസുകളൊക്കെ പഠിക്കുന്നത് പുരുഷന്മാരാണ്, അവർക്കാണ് അധികവും ചാൻസ് കിട്ടുന്നത്, അവർക്കാണ് നിങ്ങളുടെ ഹദീസുകൾ പഠിക്കാനൊക്കെ അവസരം കിട്ടുന്നത്, അതുകൊണ്ട് പുരുഷന്മാരാണ് ഹദീസുകളൊക്കെ പഠിച്ചു പോകുന്നത്. അല്ലാഹുവിന്റെ റസൂലെ, ആകയാൽ ഞങ്ങൾക്ക് അങ്ങയോടൊരു അപേക്ഷയുണ്ട്. എന്താണ് ഞങ്ങൾക്കുള്ള അപേക്ഷ? ഞങ്ങൾക്ക് അങ്ങ് ഒരു ദിവസം നിശ്ചയിച്ചു തരണം. ആ ദിവസത്തിൽ ഞങ്ങൾ താങ്കളെ സമീപിച്ചോളാം. ആ ദിവസത്തിൽ അല്ലാഹു താങ്കൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള വിജ്ഞാനത്തിന്റെ ആ നിറകുടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങ് പഠിപ്പിച്ചു തരണം. ഞങ്ങൾക്ക് മാത്രമായി ഒരു ക്ലാസ് തരണം. ഞങ്ങൾക്ക് പ്രത്യേകമായി ഉപദേശം തരണം. അതിന് താങ്കൾ ഞങ്ങൾക്കൊരു ദിവസം നിശ്ചയിച്ചു തരണം. പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെടുക, ഇന്നോ സഹോദരി ഒരു ക്ലാസ് ഉണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്ന വേദിയുണ്ട്, ഹദീസ് പഠിപ്പിക്കുന്ന വേദിയുണ്ട്, എനിക്കെന്റെ ഇക്കാന്റെ കൂടെ പാർക്കിൽ പോണം, എനിക്കെന്റെ ഇക്കാന്റെ കൂടെ വര ഉദ്യാനത്തിൽ പോണം, ഷോപ്പിംഗ് മാളിൽ പോണം, ഒരുപാട് തിരക്കുകളും വിസിയും പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ ഒഴിവാകുന്ന ഒരു കാലഘട്ടം, മതപഠന രംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു കാലഘട്ടം. അത്തരം സഹോദരിമാരോട് ഉത്ബോധനം നൽകുക. സഹോദരി മുൻഗാമികളായ സ്ത്രീകളല്ല, ആണുങ്ങളുടെ കൂടെ അവർ ക്ലാസ്സിന് വരുന്നുണ്ട്. എന്നാലും
അവർക്ക് അവരുടേതായ പ്രത്യേകമായ സംശയങ്ങൾ ചോദിക്കാനും പഠിക്കാനും ഒരു പ്രത്യേക ദിവസം പ്രവാചകനില്ലെന്ന് നേരിട്ട് കേൾക്കാൻ നിശ്ചയിച്ചു തരണം എന്ന ആവലാതിയും അഭ്യർത്ഥനയുമായിക്കൊണ്ട് സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ഒരു സഹാബാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇജ്തമിഉന ഫീ യൗമി കദാ വകദാ ഫീ മകാനി കദാ വകദാ. ആയിക്കോട്ടെ സഹോദരിമാരെ, നിങ്ങൾ ഇന്ന ഇന്ന ദിവസങ്ങളൊക്കെ നിങ്ങൾ ഒരുമിച്ച് കൂടിക്കോളൂ, ഇന്ന ഇന്ന സ്ഥലത്ത് നിങ്ങൾ വന്നോളൂ, ഞാൻ അവിടെ എത്താം. ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് നിങ്ങൾക്കുള്ള പ്രത്യേകമായ ഉപദേശമായിരിക്കും. ഫജിതമഇന, അങ്ങനെ ആ സ്ത്രീകൾ പ്രവാചക തിരുമേനിയുടെ നിർദ്ദേശമനുസരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിവസവും സ്ഥലവും നോക്കി അവരൊത്തുകൂടിയപ്പോൾ ഫാതാഹുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സമീപത്തേക്ക് ചെന്നു. ഫഅല്ലമഹുന്ന മിമ്മാ അല്ലമഹുല്ലാ, അള്ളാഹു പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്ത വിജ്ഞാന ശേഖരത്തിൽ നിന്ന് ആ സഹോദരിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഇമാം ബുഖാരി 6766 നമ്പർ ഹദീസായി സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഈ സംഭവം കാണാം. നമ്മൾ മനസ്സിലാക്കണം, സ്ത്രീ സമൂഹത്തിന്റെ വിദ്യ താല്പര്യം, അവർക്ക് വിദ്യ പഠിപ്പിച്ചു കൊടുക്കാനുള്ള താല്പര്യം, അവര് നന്നായാൽ ഒരു ഉമ്മയാണ് ഒരു കുഞ്ഞിന്റെ ആദ്യ പാഠശാല, ഒരു ഉമ്മയാണ് ഒരു കുഞ്ഞിന്റെ ആദ്യ മദ്രസ. അല്ലുമ്മു മദ്രസത്തുൻ, ഉമ്മയാണ് ആദ്യത്തെ കലാലയം. ഒരു കുഞ്ഞ് ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് ആദ്യ സംസ്കാരം അഭ്യസിക്കുന്നത്. അതുകൊണ്ട് ഉമ്മ നന്നാവണം, ഉമ്മ നന്നാവണം. അതുകൊണ്ട് ഇസ്ലാം അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറെ ശ്രദ്ധിച്ചു, ഈ നിർദ്ദേശം മാനിച്ചു. അതെ, പ്രഗത്ഭകളായ ഒരുപാട് ഹദീസ് പണ്ഡിതകൾ, കർമ്മശാസ്ത്ര വിശാരദകൾ, വിവിധ വൈജ്ഞാനിക രംഗത്ത് നിപുണത നേടിയിട്ടുള്ള വലിയ വലിയ ധീര വനിതകളെ ലോകം കണ്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കം കുറിച്ച ഈ വിജ്ഞാനധാരയുടെ ആ കൃത്യമായ പാതയിലൂടെ സമൂഹത്തിലെ വനിതകൾ നീങ്ങിയപ്പോഴായിരുന്നു. അവർക്കതിന് തെല്ലും മടിയുണ്ടായില്ല, വേണ്ടത് ചോദിക്കാൻ അവർക്ക് മടിയില്ല. ഇന്ന് നേരെ മറിച്ചാണ്, ഇന്ന് നേരെ മറിച്ചാണ്. ലജ്ജ വേണ്ടിടത്ത് പെണ്ണിന് ലജ്ജയില്ലാതായിരിക്കുന്നു, ലജ്ജ വേണ്ടാത്തിടത്താണ് പെണ്ണ് ലജ്ജിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ ശുഇബത്തും മിനൽ ഈമാൻ, ലജ്ജ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ശാഖയാണ്, അത് ആണിനും വേണം പെണ്ണിനും വേണം. പക്ഷേ ആവശ്യമുള്ളിടത്ത്, ആവശ്യമില്ലാത്തിടത്താണ് ഇന്ന് പെണ്ണ് ലജ്ജിക്കുന്നത്. ലജ്ജ കാണിക്കേണ്ടിടത്ത് അവൾ വിവസ്ത്രയാകുന്നു, ലജ്ജ ഇല്ലാതാകുന്നു, ലജ്ജയെ കുഴിച്ചു മൂടുന്നു. അതേ അവസരത്തിൽ നമ്മുടെ ഉമ്മ, മഹദിയായ ഉമ്മ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുന്നത് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, നിഅമുന്ന നിസാഉ നിസാഉൽ അൻസാർ, അൻസാരി പെണ്ണുങ്ങൾ എത്ര നല്ല പെണ്ണുങ്ങളാണ്, മദീനയിലെ അൻസാരി പെണ്ണുങ്ങൾ എത്ര നല്ല പെണ്ണുങ്ങളാണ്. എന്താണ് മഹദി അവരെ പുകഴ്ത്താൻ കാരണം? ലം യംനഉഹുന്നൽ ഹയാഉ, ആ സ്ത്രീകളെ ലജ്ജ തടയാറില്ല. അന്യതഫഖഹുന ഫിദ്ദീൻ, മതപരമായ കാര്യങ്ങളിൽ വിജ്ഞാനം നേടുന്ന വിഷയത്തിൽ ആ പെണ്ണുങ്ങൾക്ക് ലജ്ജ തടസ്സമാകാറില്ല. അറിവ് പഠിക്കുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല, അറിവാണ് ആയുധം, ആ ആയുധം ആണിനും പെണ്ണിനും വേണം, അത് നേടുന്നതിൽ പെണ്ണ് ലജ്ജിക്കരുത്. അതുകൊണ്ട് സ്വകാര്യമായ കാര്യങ്ങളെക്കുറിച്ച് പോലും സ്ത്രീ സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ സംശയ നിവാരണം നടത്തി ജീവിതത്തിൽ ഏറെ സൂക്ഷ്മത കൈവരിച്ചിട്ടുണ്ട് എന്നതാണ് ഇസ്ലാമിക ധീര വനിതകളുടെ ചരിത്രം നമ്മെ അറിയിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ പകർത്തണം, ഇത് സമൂഹത്തോട് പറയണം. അത്രത്തോളം അവരുടെ കാര്യത്തിൽ ഇസ്ലാം സ്ഥാനം കൊടുത്തു. തീർന്നില്ല, തീർന്നില്ല. ഒരു സ്ത്രീക്ക് എല്ലാർത്ഥത്തിലും ഇസ്ലാം ആദരവാണ് നൽകുന്നത്. ഒരു സ്ത്രീ ഒന്നുകിൽ മാതാവാണ്, മക്കളുള്ള മക്കളുടെ മാതാവാണ് ഒരു പെണ്ണ്. ആ മാതാവ് എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ എത്രത്തോളമാണ് അവരുടെ പദവി? പിതാവിന് കിട്ടുന്നതിനേക്കാൾ മൂന്നിരട്ടി പദവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്ന് ചോദിച്ചില്ലേ, പ്രവാചകരെ, ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ മാതാപിതാക്കളിൽ എനിക്കേറെ കടമകൾ കൊണ്ട് ഞാൻ അവകാശപ്പെട്ടത്, ബാധ്യതപ്പെട്ടത് ആരോടാണെന്ന ചോദ്യത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി, ഉമ്മുക്ക, നിന്റെ ഉമ്മ. പിന്നെ ആരോടാ നബിയെ? ഉമ്മുക്ക, നിന്റെ ഉമ്മ. പിന്നെ ആരോടാ നബിയെ? ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്.
മൂന്ന് തവണയും പറയുന്നത് ഏറ്റവും നല്ല സഹവാസത്തിന് ഒരു മനുഷ്യൻ കടപ്പെട്ടത് അവന്റെ മാതാവിനോടാണ് എന്ന ഉത്തരമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നാലാമത് പറഞ്ഞു, അബൂക നിന്റെ ഉപ്പയോട്, നിന്റെ ഉപ്പയോട്. ഒരു പെണ്ണ്, ഒരു സ്ത്രീ മാതാവ് എന്ന നിലക്ക് ഏറ്റവും വലിയ പരിഗണന കൊടുത്തു. ഇനി ഒരു സ്ത്രീ ഒന്നുകിൽ ഭാര്യയല്ലേ, ഭാര്യ എന്ന നിലക്ക് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് നല്ല നിലക്ക് വർത്തിക്കണം. ആണുങ്ങളോടുള്ള കൽപ്പനയാണ്, നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലക്ക് വർത്തിക്കണം. എന്തെങ്കിലും ഒരു നിസ്സാര വെറുപ്പ് തോന്നുമ്പോഴേക്ക് പിടിച്ച് തൊലാക്ക് ചൊല്ലരുത്, ദേഷ്യം പിടിക്കരുത്, ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത പറയരുത്, മുഖത്തടിക്കരുത്. ഈ നിലക്കൊക്കെയുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു സ്വഭാവം വെറുപ്പായി തോന്നുന്നുവോ, നിങ്ങൾക്ക് ഇഷ്ടകരമായ അനേകം സ്വഭാവങ്ങൾ അവരിൽ കണ്ടേക്കാമല്ലോ, അതിന് നിങ്ങൾ മുൻതൂക്കം കൊടുക്കൂ, സഹിക്കൂ, ക്ഷമിക്കൂ എന്നൊക്കെ ഇസ്ലാം പറഞ്ഞു. പളങ്ക് പാത്രങ്ങളെ പോലെയാണ്, വീണാ ഉടഞ്ഞു പോകും, വീഴാതെ നോക്കണം. ചില പ്രകൃതിപരമായ ചാപല്യങ്ങൾ അവർക്കുണ്ട്, അത് കണ്ടറിഞ്ഞ് വർത്തിക്കണം. ഇസ്ലാം പറഞ്ഞു, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നിങ്ങൾ സ്ത്രീകളോട് വളരെ നല്ല നിലക്ക് വർത്തിക്കണം, നല്ല നിലക്ക് അവരെ കൊണ്ട് നടക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്. മാത്രമല്ല ഇസ്ലാം എന്ത് പറഞ്ഞു, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വ ബോധമുണ്ട് നിനക്ക് എന്ന് പഠിപ്പിച്ചു. പെണ്ണ് അവഗണിക്കപ്പെടേണ്ടവളല്ല, അവൾക്ക് വലിയ സ്ഥാനമുണ്ട് ഒരു വീട്ടിൽ. വൽമർഅത്തു റാഇയത്തുന്നലാ ബൈതി ബഅലിഹാ വവലദിഹി, തന്റെ ഭർത്താവിന്റെ വീട്ടിലെ നായികയാണ് പെണ്ണ്. ആ ഭർത്താവിന്റെ മക്കൾ തന്റെ മക്കളുടെ നായികയാണ് പെണ്ണ്. ഇപ്പൊ വീട്, മക്കൾ, ഇവിടെയൊക്കെയുള്ള ഉത്തരവാദിത്തം പെണ്ണിനുണ്ട്. വഹിയ മസ്ഊലത്തുൻ അൻഹും, അവരെ കുറിച്ചൊക്കെ ഒരു പെണ്ണ് ചോദിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നോക്കൂ, ഒരു പെണ്ണ്, ഒരു സഹോദരി, ഒരു മകൾ എന്ന നിലക്കും ഏറ്റവും വലിയ പവിത്രതയാണ് ഇസ്ലാം കൊടുത്തത്. ഭാര്യ എന്ന നിലക്ക് പറഞ്ഞില്ലേ, ഒരു പുരുഷന് ആശ്വാസം പകരേണ്ടുന്നത് പെണ്ണാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞത് സൂറത്തുർ റൂമിലൂടെ, വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു, നിങ്ങൾ അവളിൽ ആശ്വാസം കണ്ടെത്താൻ വേണ്ടി. ഒരു പുരുഷൻ ആശ്വാസം പകരേണ്ടവളാണ് പെണ്ണ്. പരസ്പരം അവര് വസ്ത്രങ്ങളെ പോലെയാണ്. ആ നിലക്കൊരു ഭാര്യയോടുള്ള ഏറ്റവും വലിയ കടമകൾ പറഞ്ഞു. ഒരു പെണ്ണ് എത്രത്തോളം നന്നാവണം എന്ന് പെണ്ണിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഇസ്ലാം പറഞ്ഞു. അലാ ഉഖ്ബിറുക, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ, ബിഖൈരി മാ യക്നിസുൽ മറു, ഒരു മനുഷ്യൻ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ നീതി എന്തെന്ന്, ഒരു പുരുഷന് കിട്ടാവുന്ന ഏറ്റവും വലിയ നീതി എന്താ? ഒരുപാട് പണമുണ്ടാകലാണോ? ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകലാണോ? ആർഭാടപൂർണമായ ജീവിതത്തിന് വേണ്ട ഐഹിക ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഒത്തുകൂടലാണോ? അല്ല. അൽമർഅത്തു സ്വാലിഹ, നല്ലവളായ ഒരു പെണ്ണിനെ കിട്ടലാണ് ഒരു പുരുഷന് കിട്ടുന്ന ഏറ്റവും വലിയ നിധി. എന്താണ് ആ പെണ്ണിന്റെ ഗുണം? ഇദാന ലറയിലൈഹ, ആ പുരുഷൻ അവളെ നോക്കിയാൽ തന്നെ സറത്തുഹു, കണ്ണിന് വല്ലാത്ത സന്തോഷം പകരും അവളുടെ വേഷവും അവളുടെ നടപ്പിരിപ്പും പെരുമാറ്റമൊക്കെ. വൈദാമറഹ, പുരുഷൻ അവളോട് കൽപ്പിച്ചാൽ അവൾ കീഴൊതുങ്ങും, അതാഴ്ത്തുഹു, അനുസരിക്കും. പുരുഷൻ സ്ഥലത്തില്ലാതെ ആയാൽ ഹഫിളത്തുഹു, ഈ പുരുഷന്റെ സമ്പത്തും ഈ പുരുഷന് മാത്രം അർഹതപ്പെട്ട തന്റെ ശരീരവും മറ്റുള്ളവരിൽ നിന്നവൾ പരമമായി കാത്തുസൂക്ഷിക്കുന്നതാണ്. ഈ നിലക്ക് എല്ലാർത്ഥത്തിലും സമ്പൽ ശുദ്ധിയും ശരീരശുദ്ധിയും ലൈംഗിക ശുദ്ധിയും എല്ലാ ശുദ്ധിയും നിലനിർത്തുന്ന ഒരു പെണ്ണ്, അതൊരു പുരുഷന് കിട്ടിയാൽ അതാണ് ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ നിധി എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്രത്തോളം ഒരു പെണ്ണിന്റെ കാര്യത്തിൽ പുകഴ്ത്തി പറഞ്ഞ, ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറഞ്ഞ, സ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞ, മഹത്വങ്ങളെ കുറിച്ച് പഠിപ്പിച്ച ഒരു തത്വസംഹിത, ഒരു നിയമസംഹിത മാനവ സമൂഹത്തിലേക്ക് അവതീർണമായിട്ടില്ല ഇസ്ലാം അല്ലാതെ. അതുകൊണ്ട് അതിന്റെ മഹാത്മ്യം അറിയുക, അതിന്റെ മഹത്വം അറിയുക, ഉൾക്കൊള്ളുക, പ്രവർത്തിക്കുക, പ്രചരിപ്പിക്കുക, എല്ലാ ആരോപണങ്ങളുടെയും മുനകളെ പ്രമാണങ്ങൾ കൊണ്ട് ഒടിച്ചു കളയുക, തകർത്തു കളയുക. സർവശക്തൻ ഇസ്ലാമികമായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം നമുക്കെല്ലാവർക്കും നൽകി അവൻ നമ്മെ ആദരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിള്ളാഹ് أما بعد فاتقوا الله عباد الله
അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും റബ്ബ് ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്ത്രീ സമൂഹത്തിന് ഇസ്ലാം നൽകിയ പവിത്രതയും വിലയും മാഹാത്മ്യവും അവരോട് കൃത്യമായ നിലക്കുള്ള സമീപനങ്ങൾ സ്വീകരിച്ചാലുള്ള പുണ്യവും ധാരാളം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു കുട്ടി, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയോട് പ്രത്യേകമായ നിലക്കൊരു പരിഗണന പഠന കാര്യങ്ങളിലും സംസ്കാരണ കാര്യങ്ങളിലുമൊക്കെ നടത്തിയാൽ സ്വർഗമാണ് ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, എന്താ ഇങ്ങനെ പറയാൻ കാരണം? ആൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ എന്താ പറയാത്തത്? പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ആൺകുട്ടികളുടെ കാര്യം എല്ലാവരും നോക്കും. ആൺകുട്ടികൾക്ക് സമൂഹത്തിൽ എപ്പോഴും പ്രാധാന്യമുണ്ട്. ആൺകുട്ടികൾക്ക് സമൂഹത്തിൽ എപ്പോഴും സ്ഥാനമുണ്ട്. ആൺകുട്ടി പറന്നു എന്ന് അറിഞ്ഞാൽ എല്ലാവർക്കും മുഖത്ത് വലിയ പ്രസാദമുണ്ട്. അതൊക്കെ ഏറ്റവും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം ഇത് പറയുന്നത്. അന്ന് പെണ്ണ് എന്ന് പറഞ്ഞാൽ, പെണ്ണാ ജനിച്ചതെന്ന് പറഞ്ഞാൽ വളരെ വളരെ അപമാനഭാരം സഹിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത മനുഷ്യരായിരുന്നു. എന്താ ചിന്തിക്കുന്നത്? വാതിലടച്ചിരുന്നിട്ട് നിസ്സാരതയും നിന്ദ്യതയും പേറിക്കൊണ്ട് ഈ കുഞ്ഞിനെ ഞാൻ വളർത്തണോ, അം യദുസ്സുഹു ഫിത്തുറാബ്, അതോ മണ്ണിൽ ജീവനോടെ കുഴിച്ചു മൂടണോ? ഇതാ ചിന്ത, ഇതാണ് ചിന്ത. ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാന ലഹു സലാസു ബനാത്തിൻ യുവീഹിന്ന വയക്ഫീഹിന്ന വയർഹമുഹുന്ന ഫഖദ് വജബത് ലഹുൽ ജന്ന. ആർക്കെങ്കിലും മൂന്ന് പെൺമക്കൾ ഉണ്ടാവുകയും, ഒന്നിലേറെ പെൺമക്കളുണ്ട്, യുവീഹിന്ന, എന്നിട്ട് അവർക്കതാ വേണ്ട രൂപത്തിലുള്ള അഭയം കൊടുക്കുന്നു, വയക്ഫീഹിന്ന, അവർക്ക് ആവശ്യമുള്ളത് മുഴുവനും നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടതൊക്കെ നൽകി പരിപാലിക്കുന്നു, വയർഹമുഹുന്ന, അവരോട് ഏറ്റവും കൂടുതൽ കരുണയും കാണിക്കുന്നു, ഫഖദ് വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. കണ്ടോ, സ്വർഗം ഉണ്ട് എന്നാ പറയുന്നത്. എന്താ ഈ മൂന്നെണ്ണം പറയാൻ കാരണം? ഒന്നൊക്കെ ആണെങ്കിൽ ആകെയുള്ള ഒരു പെണ്ണല്ലേ എന്നുള്ള നിലക്ക് വല്ലാത്തൊരു ഓമനത്വവും സ്നേഹമൊക്കെ ഉണ്ടാവും. രണ്ടും മൂന്നൊക്കെ ആയാൽ കുറച്ച് കുറവാകുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം അങ്ങനെ പറഞ്ഞത്, ഒന്നിലേറുണ്ട്, ഇങ്ങനെ സ്വർഗണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു സഹാബി, ഒരു സഹാബി നീറ്റ് നിന്ന്, അയാൾക്ക് രണ്ട് പെൺമക്കളാണുള്ളത്, ഉടനെ നീറ്റ് എന്ന് ചോദിച്ചു, വസിൻതൈനി യാ റസൂലല്ലാഹ്, അല്ലാന്റെ റസൂലെ, രണ്ട് പെൺകുട്ടികളാണെങ്കിലോ ഈ കൂലി ഇട്ടൂലേ, രണ്ട് പെൺമക്കളാണെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസിൻതൈനി, രണ്ട് പെൺമക്കളാണെങ്കിൽ. അതെ, പ്രവാചകൻ മിന്നയും പറയുന്നു, മൻ ആല ജാരിയതൈനി ഹത്താ തുദിരിക ദഖൽതു അനാ വഹുവ ഫിൽ ജന്നതി കഹാതൈൻ. അവിടുന്ന് പറയുന്നു, ആർക്കെങ്കിലും അതാ രണ്ട് പെൺകുട്ടികളുണ്ട്, ആ രണ്ട് പെൺമക്കളെ പ്രായപൂർത്തിയായതാ വിവാഹം കഴിയുവോളവും അവർക്ക് വേണ്ട സംരക്ഷണങ്ങളൊക്കെ കൊടുത്ത് പരിഗണിച്ച് വളർത്തി ഉണ്ടാക്കിയാൽ, ദഖൽ തുവന, ഞാനും വഹുവ ആ മനുഷ്യനും പ്രവേശിക്കുന്നതാണ്, ഫിൽ ജന്ന, സ്വർഗത്തിൽ, കഹാതൈൻ, ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തിപ്പിടിച്ചുകൊണ്ടതാ ഇതുപോലെ. എന്തേ ഇത്ര വലിയ പരിഗണന പെണ്ണിന് കൊടുക്കാൻ? പെണ്ണാണെന്ന് പറഞ്ഞ അവഗണനയെണ്ണേ. അതുകൊണ്ട് ഇസ്ലാം അതിന് വലിയ പ്രത്യേകതകൾ കൽപ്പിച്ചു. പെണ്ണിന് ഇസ്ലാമിന്റെ ഹലാല് ഹറാമുകൾ പഠിപ്പിച്ചു കൊടുക്കണം, ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, സമൂഹത്തോടുള്ള പെരുമാറ്റം പഠിപ്പിച്ചു കൊടുക്കണം, പുറത്തിറങ്ങുമ്പോഴുള്ള മാന്യമായ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം, ഇസ്ലാമികമായി അവളുടെ പ്രത്യേകമായ വിധിവിലക്കുകളും സൽപെരുമാറ്റങ്ങളും എന്താണെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കണം. അവരോട് പെൺകുട്ടിയാന്നുള്ള നിലക്ക് ഒരു നീരസവും തോന്നാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനോട് ഇത്ര രൂപസാദൃശ്യമുള്ള നടത്തത്തിലും ഇരുത്തത്തിലുമൊക്കെ പ്രവാചക തിരുമേനിയുടെ അതേ മട്ടും ഭാവവുമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. മിൻ ഫാത്തിമ ബിൻതി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക പുത്രിയായ ഫാത്തിമ ബീവിയോളം നബി തിരുമേനിയുടെ പോലെ നടപ്പും ഇരിപ്പും ആ എല്ലാം കണ്ട അല്ലാന്റെ റസൂലിനെ നടക്കണമെന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു പെണ്ണിനെ വേറെ ഞാൻ കണ്ടിട്ടില്ല.
മാത്രല്ല ആ ഫാത്തിമയുടെ കയറി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവെന്താ വകാനത്തി ദാ ദഖലത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹാ നബി തിരുമേനി ഇരിക്കുന്ന അതേ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പ്രവാചകൻ അവളുടെ അടുത്തേക്ക് അങ്ങ് എഴുന്നേറ്റ് ചെന്ന് സ്വീകരിക്കുന്നു ഫഖബ്ബലഹ അവളെ ഉമ്മ വെക്കുന്നു വാജില സഹാഫി മജ്ലിസി തന്നോടൊപ്പം അതായിരിക്കുന്നിടത്ത് കൂടെ പിടിച്ചിരുത്തുന്നു അത് വളർന്ന് വലുതായപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അല്ലാത്തൊരു സ്നേഹം അല്ലാത്തൊരു പ്രത്യേകമായ മഹബത്ത് അത് കാണിച്ചിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പെണ്ണാന്നുള്ള നിലയ്ക്ക് ഒരു നീരസം അത് കാണിച്ചിട്ടില്ല പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നാല് പെൺമക്കളാ ആൺകുട്ടികൾ ഉണ്ടായതൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു പോയിട്ടുണ്ട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു വിഷമം തോന്നിയിട്ടില്ല ഇന്നും പലരും ഇത്രള കുട്ടികള് പെൺകുട്ടികളാ എത്രണ്ണ്ട് എന്താ ചെയ്യല്ലേ ആ ഒരു ചോദ്യം വല്ലാത്തൊരു കൂരമ്പാണ് പെൺമക്കൾ മാത്രമല്ല അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ പെൺമക്കളുള്ളവരോട് രണ്ടും മൂന്നോ ഒക്കെ പ്രസവിച്ചോ പെണ്ണിന് എന്താ ചെയ്യല്ലേ പടച്ചോന്റെ വിധിയല്ലേ എന്താ ആൺകുട്ടിയാവുമ്പോ പറയത്ത് അതും പടച്ചോന്റെ വിധി തന്നെയല്ലേ ആ വക സംസാരങ്ങളൊന്നും ഉണ്ടാവരുത് അതൊക്കെ നമ്മുടെ ഈമാനിനെ തെറിപ്പിക്കും നമ്മുടെ കലാഖദറുള്ള വിശ്വാസത്തെ ഹനിപ്പിക്കും ആർക്ക് ആരിലൂടെ എന്ത് ഉപകാരങ്ങളും ഉപദ്രവങ്ങളുമാണ് വരാനിരിക്കുന്നതെന്ന് സർവശക്തനായ അല്ലാഹയാണ് തീരുമാനിക്കുന്നത് ലില്ലാഹി മുൽകുസ് സമാവാതി വൽ അർള് യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാ ഇനാസാ വയഹബു ലിമൻ യശാ ദുക്കൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വൈനാസാ വയജ്അലു മൻ യശാ വഖീമാ സൂറത്തു ശൂറയുടെ അവസാന ഭാഗത്തുള്ള പറയുന്നു ആകാശഭൂമികളുടെ അധികാരം അല്ലാഹുവിനുള്ളതാണ് അവനാണ് അവനുദ്ദേശിക്കുന്നവരെ സൃഷ്ടിക്കുന്നത് അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെ മാത്രം കൊടുക്കുന്നു അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ മാത്രം കൊടുക്കുന്നു അവനുദ്ദേശിക്കുന്ന ചിലർക്ക് അവൻ ആൺ പെണ്ണിടകലർത്തി കൊടുക്കുന്നു അവനുദ്ദേശിക്കുന്ന ചിലർക്കോ ഒന്നും നൽകാതെയും പരീക്ഷിക്കുന്നു ഇതൊക്കെ അല്ലാന്റെ തീരുമാനമാണ് ഒന്നും കിട്ടാത്തവരും വിഷമിക്കണ്ട ഒരുപാട് മക്കളെ കിട്ടിയവരും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കിട്ടാത്തവർക്ക് സുഖമുണ്ട് അപ്പൊ കിട്ടിയവരും കിട്ടാത്തവരും കിട്ടിയവരും അഹങ്കരിക്കണ്ട കിട്ടാത്തവരും ദുഃഖിക്കണ്ട അല്ലാഹയാണ് തീരുമാനിക്കുന്നത് അല്ലാഹ് അവനൊരു വിധി ഒരു തീരുമാനമൊക്കെ ഉണ്ട് അതിൽ തൃപ്തിപ്പെടുക അതിൽ വല്ലാഹു വലിയ സമാധാനവും സന്തോഷവും തരും അത്തരത്തിൽ നല്ലവരായ ആ നിലക്കുള്ള മക്കൾ മുഖേന സന്തോഷവും സമാധാനവും രണ്ട് ലോകത്തും പ്രദാനം ചെയ്യപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ഇസ്ലാമികമായ നിയമങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ധീരതയോടുകൂടെ മുന്നേറുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നമ്മളെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി വഖാദിൽ ഹജാത്ത് അല്ലാഹു അയിസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദിൽ ശിർക വൽ മുശ്രിക്കീൻ اللهم اجرنا واجر والدينا من النار اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك اللهم وفق ولاة امورنا لما تحبه وترضاه اللهم سدد خطى حاكمنا يا ذا الجلال والاكرام اللهم ادم على دوله الامارات الامن والامان وعلى سائر بلاد المسلمين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين